എസ് ഡി പി ഐ പ്രതിസ്ഥാനത്തുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് പുതിയ വെളിപ്പെടുത്തലുമായി എ ഡി ജി പി വിജയ് സാക്കറെ. എസ് ഡി പി ഐയുടെ കൊലപാതക ഗൂഢാലോചനകളെ കുറിച്ചാണ് എ ഡി ജി പിയുടെ വെളിപ്പെടുത്തൽ. എസ് ഡി പി നടത്താൻ ഉദ്ദേശിക്കുന്ന കൊലപാതകങ്ങളുടെ ഗൂഢാലോചന നടക്കുന്നത് കേരളത്തിന് പുറത്താണ് എന്നും ഗൂഢാലോചന നടത്തിയ ശേഷം കൊലയാളി സംഘം കൊല നടത്തി സംസ്ഥാനം വിടുന്നതാണ് അവരുടെ രീതിയെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പാലക്കാട് സഞ്ജിത് വധക്കേസിലും അതുപോലെ തന്നെ ആലപ്പുഴ രഞ്ജിത് വധക്കേസിലും പ്രധാന പ്രതികളെ പിടികൂടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യത്തിലാണ് എ ഡി ജി പിയുടെ പുതിയ വെളിപ്പെടുത്തൽ. പാലക്കാടും ആലപ്പുഴയിലും എസ് ഡി പി നടത്തിയ കൊലപാതകങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എ ഡി ജി പിയുടെ പരാമർശങ്ങൾ. കൊലപാതകങ്ങൾ നടക്കുമെന്ന് പോലീസിന് ഒരു സൂചന പോലും ലഭിച്ചില്ല. ആസൂത്രിതമായി നടത്തിയ കൊലപാതകത്തിന്റെ വിവരം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ തടയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തെയൊക്കെ ശരിക്കും ആരാണ് എ ഡി ജി പി ആക്കിയത് എന്നാണ് ഈ പ്രസ്താവന കേൾക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊലപാതകങ്ങൾ തടയുമായിരുന്നു പോലും. എന്നാൽ പിന്നെ ഇനി മുതൽ കൊലപാതകം ചെയ്യാൻ നേരത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് രേഖാമൂലം അറിയിച്ച ശേഷം ചെയ്യാം എന്നാണ് ആളുകളുടെ പരിഹാസം. കൊലപാതക വിവരം അല്ലെങ്കിൽ ഗൂഢാലോചന അറിഞ്ഞില്ലെങ്കിൽ അത് സംസ്ഥാന ഇന്റലിജൻസിന്റെ കഴിവുകേടാണ്. രാഷ്ട്രീയ സംഘർഷം നിരന്തരമുണ്ടാവുന്ന ഒരു പ്രദേശത്ത് പോലീസ് ജാഗ്രത പുലർത്തണമായിരുന്നു. ഷാൻ വധത്തിന് ശേഷം പട്രോളിംഗ് എങ്കിലും ശക്തമാക്കിയിരുന്നുവെങ്കിൽ ബി ജെ പി പ്രവർത്തകൻ രഞ്ജിത്ത് കൊല്ലപ്പെടില്ലായിരുന്നു. എസ് ഡി പി ഐ സംസ്ഥാന നേതാവായിരുന്നു കൊല്ലപ്പെട്ട കെ എസ് ഷാൻ. സംസ്ഥാന നേതാവിനെയാണ് ആർ എസ് എസ് കൊലപ്പെടുത്തിയത്. ഉറപ്പായും തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായിട്ട് പോലും നേരാമണ്ണം പട്രോളിംഗ് പോലും പരിശോധനകൾ പോലും പോലീസ് നടത്തിയില്ല. 12 അംഗ സംഘം ബൈക്കിലെത്തിയാണ് രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതും മാരക ആയുധങ്ങളും എന്തി. ഇതാരുടെ പിടിപ്പുകേടാണ്? പോലീസിന്റെ പിടിപ്പുകേട്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു കൊലപാതക വിവരം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്നത്. പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകൻ സഞ്ജിത്തിന്റെയും ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസിന്റെയും കൊലപാതകത്തിന് പിന്നിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് കൊലപാതകങ്ങളിലും എസ് ഡി പി ആണ് പ്രതിസ്ഥാനത്ത്. പോലീസിന്റെ അനാസ്ഥയാണ് കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നതെന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിലായിരുന്നു എ ഡി ജി പിയുടെ വിശദീകരണം. പ്രതികൾ സംസ്ഥാനത്തിന് വെളിയിൽ കടന്നു വന്ന നിഗമനത്തിൽ നിന്നാണ് അന്തർ സംസ്ഥാന ഗൂഢാലോചന എന്ന വാദം പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പാലക്കാട് രഞ്ജിത്ത് വധക്കേസിൽ ഈ പോലീസിന്റെ കൺമുന്നിൽ കൂടിയല്ലേ പ്രതികൾ ഉപയോഗിച്ച വാഹനം അതിർത്തി കടത്തി പൊളിക്കാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. ചെക്ക് പോസ്റ്റിൽ വെച്ചുവരെ വാഹനം ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. കൊലപാതകം നടന്നാൽ ചെയ്യേണ്ട കർശന ചെക്കിങ്ങും പട്രോളിങ്ങും ഒന്നും ചെയ്യാതെ പ്രതികൾക്ക് രക്ഷപ്പെടാനും തിരിച്ചടിക്കും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് പറയുന്നു ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ലെന്ന്, പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന്. അതിനാൽ തന്നെ ഇനി മുതൽ കുറ്റകൃത്യം നടത്തുന്നതിന് മുമ്പ് അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നിങ്ങൾ കാര്യമറിയിക്കുക. നടത്തിക്കഴിഞ്ഞാൽ സംഘമിത്രങ്ങളെ പോലെ അടുത്തുള്ള കാര്യാലയത്തിൽ പോയിരിക്കുക. എന്തിനാണ് ഈ ഏമാമാരെ ഇങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്?